ചുരം ഇപ്പോൾ നമ്മളങ്ങനെ ലക്കിടി വ്യൂ പോയിന്റിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ചുരത്തിലോട്ടാണ്, താഴത്തെ ചുരത്തിലോട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോണത്. അപ്പോൾ ഇവിടെ നമ്മൾ പാർട്ട് 1 വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത്. ആ വീഡിയോ ആരിൽ കാണാത്തുണ്ടെങ്കിൽ വീഡിയോ ഉണ്ടല്ലോ, എല്ലാവരും ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ചുരത്തിലേക്കാണ് നമ്മൾ ഇനി ഇറങ്ങാൻ പോണത്. ചുരം ഇത് ഞാൻ കാണിച്ചു തരാം, പക്ഷെ അവിടെ നിന്ന് കാണിച്ചു തരാം. ആ ഒരു വളവ് കണ്ടോ, അതുകൊണ്ടാ ഭാഗത്ത് കാണും, പക്ഷെ അവിടെ നിന്ന് കാണിച്ചു തരാം. ഉണ്ടോ ആ വളവുണ്ടോ, ആ വളവിലേക്കാണ് അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോണത്. നമ്മൾ സൈക്കിളിൽ ഫ്രണ്ട് ബ്രേക്ക് കുറച്ച് കുറവുണ്ട്, അത് നമുക്ക് കുറച്ച് കൂട്ടിയിട്ട് നമുക്ക് മെല്ലെ താഴ്ക്കിറങ്ങാം. നമ്മളങ്ങനെ ബ്രേക്ക്, ഫ്രണ്ടിലത്തെ ബ്രേക്ക് അങ്ങനെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് മെല്ലെ അങ്ങനെ ചുരം ഇറങ്ങാൻ വെച്ചാൽ മെല്ലെ നമുക്കങ്ങനെ ചുരം ഇറങ്ങി തുടങ്ങാം. അച്ചാരെ അപ്പോൾ ഇതാണ് നമ്മളിനി ചുരം ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാനുള്ള ജസ്റ്റ് വേണ്ടി നമ്മൾ ക്യാമറ ഇങ്ങിയപ്പോൾ കിട്ടിയതാണ്. ചുരം ഇറങ്ങുമ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇങ്ങനെ കൈ പിടിച്ചിട്ട് പോകാൻ പറ്റില്ല, ഇറക്കായത് കൊണ്ട് ഞങ്ങൾ നമ്മളിത് ജസ്റ്റ് മോമെൻ്റ് ജസ്റ്റിൽ ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് വീഡിയോ എടുക്കാനാണ് പോകുന്നത്. ഇനി ജസ്റ്റ് മോമെൻ്റിൻ്റെ വിഷ്വൽസൊക്കെ ആയിരിക്കും അച്ചാരെ. കിടിലം വ്യൂ പോയിൻ്റ് പറഞ്ഞാൽ കിടിലം വ്യൂ പോയിൻ്റ് അച്ചാരെ. നമുക്ക് മെല്ലെ ചുരം ഇറങ്ങാൻ വെച്ചാലെ, അടിയിൽ നിന്നൊക്കെ ഫോഗുകൾ നല്ല വരുന്നുണ്ട്. അത് തന്നെ കുറേ വണ്ടികൾ കൂടിയിട്ടുണ്ട്, വലിയ വലിയ ലോറി കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ അങ്ങനെ പോവാം. വൈബ് സ്ഥലട്ടെ മച്ചാരെ, നല്ല അധികം വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫുള്ള് സൈഡിൽ ഫുള്ള് മരായം കൊണ്ട് അടിപൊളിയാണ്, നല്ല തണുപ്പ്. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ വെച്ചാലേ, സബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ. ഇപ്പോൾ 9-ാം വളവ് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് റോഡ് സൈഡ് ഫുള്ളു കോരങ്ങന്മാരൊക്കെയാണ്, കണ്ടോ ഇവിടെ ഫുള്ളു ഫുള്ള് കോടം കൂടിയ പോലെ ഉണ്ട് താഴെ ഇവിടെ നോക്കുമ്പോൾ. സാറേ ഇവിടുന്ന് താഴത്തോട്ടൊക്കെ പോകാൻ നല്ല അടിപൊളിയാണ്, നല്ല ന്യൂട്രടിച്ച് പോവാം. പക്ഷെ അവിടെ നിന്ന് തിരിച്ചിനി വരുമ്പോഴാണ് നമ്മൾ വെടാൻ കിടക്കുന്നത് വെച്ചാറേ. ഫുള്ള് കയറ്റ ചവിട്ടി ചവിട്ടി മതിയാവും. വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്, ഇനി അവിടെ നിന്ന് എന്തായാലും ഈ വെള്ളം എന്തായാലും നമ്മൾ പകുതി അംശം തീരും. ഇവിടെ താഴെ തന്നെ ഒരു കടയിൽ നിന്ന് വരുമ്പോൾ തന്നെ വെള്ളം വാങ്ങിട്ട് തരാം വെച്ചാറേ. സാറപ്പോൾ അവിടെ കാറെന്താ ക്ലച്ച് എന്താ പൊട്ടി അങ്ങനെ എന്താ പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും വർക്ക്ഷോപ്പുകാരൻ്റെ നമ്പർ ഉണ്ടോന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, പറയുന്നില്ല പറഞ്ഞിരിക്കണ. നമ്മളിപ്പോൾ എന്തായാലും താഴെ പോവാണ്, അവിടെ പോയിട്ടൊന്ന് ചോദിച്ചു നോക്കാം ആർക്കെങ്കിലും നമ്പറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇത് മുപ്പുറത്ത് പറയുക.
നമുക്ക് ഇറങ്ങാട്ട വെച്ചാലേ. ഇവിടെ ഒരു മൂടിയ അവസ്ഥയാട്ടോ, മേലെ നോക്കുമ്പോൾ അത്ര ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല മൂടിയ അവസ്ഥയാണ്. ഇപ്പൊ എത്രാമത്തെ വളം എത്തിയെന്നൊന്നും അറിയില്ല. കണ്ട ഫോഗ് വരുന്നൊക്കെ വെച്ചവരെ കണ്ടോ, അടിയിൽ മേലേക്ക് ഇങ്ങനെ പൊന്തി വരികയാണ്. നമ്മൾ ബസ്സിൽ പോകണെങ്കിൽ നല്ലത് ഇങ്ങനെ വന്ന വൈബായിരിക്കും വെച്ചവരെ. നമ്മളിപ്പോൾ സൈക്കിളിലൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നത്. നമ്മൾ ചൂരമല ഉണ്ടാകുമ്പോൾ ഇവിടെ ചെറിയ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടിട്ട് നമ്മൾ വരുമ്പോൾ ഒന്ന് നല്ല ഫോഗ് കഴിഞ്ഞിട്ട് മെല്ലെ പോവാം. നമ്മൾ ചൂരമല ഉണ്ടാകുമ്പോൾ ഏകദേശം ഒരു കുറച്ച് കിലോമീറ്ററൊക്കെ നമ്മൾ സൈക്കിൾ ചവിട്ടുണ്ടായുള്ളൂ. നമ്മൾ മേപ്പാടി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലോങ് ഒക്കെ പിടിക്കാന്നാണ് ഒരു ഇതിലായി. നല്ല ഇങ്ങനെ പോകാൻ പറ്റാതെ വൃത്തി കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഇവിടെയാണ് കേറ്റാലും കുഴപ്പമില്ല, വെയിൽ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല, എല്ലാം നമുക്ക് അങ്ങനെ ചവിട്ടി പോവാം. ഇവിടെ പിന്നെ വെയിലിൻ്റെ ഒരു സീനില്ല പക്ഷേ. കുറേ നേരം ചവിട്ടിയുണ്ട്, ഉള്ളിൽ കയ്യൊക്കെ നല്ല വേനലിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ പിടിച്ച് പിടിച്ചിട്ട് ബൈക്ക് വേടിനൊക്കെ ബൈക്ക് വേടൊക്കെ കുറേ തീർന്നു എന്നാണ് തോന്നുന്നത്. നേരെ തൊട്ട് താഴെ വരെ ഫുള്ളും ഇങ്ങനെ പിടിച്ചിട്ടേ ബ്രേക്ക് ചെറുതായിട്ട് കിട്ടാത്ത കുറവില്ലൊക്കെ പോലെയൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും കുറച്ച് നേരം ഇങ്ങനെ നിന്നാണ്, കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് എല്ലാം ഇങ്ങോട്ട് ഇറങ്ങാം. നമ്മളങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്, നമുക്ക് മെല്ലെ അങ്ങനെ പോവാം. ഇതിപ്പോൾ എത്രാമത്തെ വളവാണെന്ന് എത്തിയില്ല, അറിയില്ല. നമ്മളങ്ങനെ എട്ടാമത്തെ വളവ് എത്തിയുണ്ട്. ഇനിയുണ്ട് വെച്ചാൽ ഇനി കുറേ സൈക്കിൾ ഓട്ടാൻ. നമ്മളിപ്പോൾ ഇവിടുന്ന് താഴത്ത് പോകണ ഒരു സീനില്ല വെച്ചാലേ, നല്ല ന്യൂട്ടർ അടിച്ചു പോവാ, പക്ഷെ വരുമ്പോൾ ആകെ കുടുങ്ങും.
വെള്ളം അങ്ങനെ എത്താനായിട്ടുണ്ട്. ഫുള്ള് ചെടുക്കള് മരത്തടികള് ചെറിയ കഷ്ണാക്കിയതൊക്കെ ഫുള്ളും ഇങ്ങനെ അവിടെ റോഡ് സൈഡ് ഒഴിക്കുണ്ട്. ഈ ലോറിയാണ് നമ്മൾ നേരെ കണ്ടത്. നമ്മൾ വെള്ളം കുടിക്കാൻ എത്തിയപ്പോൾ നെയ്സിലും എല്ലാം ഫ്രണ്ട് കയറിയിട്ട് അവിടെ നിന്നൊരു ചേട്ട സൈക്കിൾ ഓടിച്ചിട്ട് വരുന്നുണ്ട്, തള്ളിക്കൊണ്ടിരുന്ന മൂപ്പര്. അച്ഛാ നമ്മളങ്ങനെ ആറാമത്തെ വളം എത്തിയിരിക്കുകയാണ്. നമ്മൾ ചുരത്തിലെ മെയിൻ വളവായ രണ്ടാമത്തെ വളവ് വന്നത്, ആ വളവ് അങ്ങനെ എത്താനായിരിക്കാണ്. ഈ വളവൊക്കെയാണ് നമ്മൾ വരണം പറഞ്ഞപ്പോൾ വന്നത്, അത് എത്താനായിട്ട് ആ വളവാണ് മറ്റവരത്. ഞാൻ ശരിക്കും കാണിച്ചു തരാം. മൂന്നാമത്തെ വളവാണിത്. ഈ അളവ് കാണാനാണ് ഇപ്പം നമ്മൾ മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വെച്ചാൽ ഇനി നമുക്ക് താഴേക്ക് അധികം പോണ്ട. ഈ വളവിൻ്റെ അവിടെ നമുക്ക് അങ്ങനെ മെല്ലെ നിർത്താം. ഇവിടെ നിർത്തി നമുക്കൊന്ന് കാണിച്ചു തരാം, ശരിക്കൊന്ന് കാണിച്ചു തരാം. രണ്ട അച്ചാരെ ഇപ്പം നമ്മളങ്ങനെ നമ്മളെ താമരശ്ശേരി ചുരത്തിലങ്ങനെ എത്തിയിരിക്കുകയാണ്. അത് അവിടെ ഒക്കെ ഫുള്ള് കോടമഞ്ഞൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് എം അടിപൊളിയൊക്കെ ഉണ്ടായത്. താഴത്തെ റോഡാണ് ഇതിപ്പോൾ എത്രാമത്തെ, ഇപ്പം മൂന്ന്, അവിടെ രണ്ട്, മൂന്ന് രണ്ട് ആളുകളൊക്കെയാണ് നമ്മളിപ്പോൾ വന്നത്. നല്ല വ്യൂവിൽ നല്ല വീഡിയോ എടുക്കണമെങ്കിൽ നല്ല ഡ്രോണിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് വീഡിയോ എടുക്കാൻ വെച്ചാൽ ഈ വളമൊക്കെ നല്ല അടിപൊളിയായിട്ട്. നമ്മൾ സൈക്കിൾ ഇവിടെ എത്തിണ്ട്, ടയറൊക്കെ അത്യാവശ്യം തേഞ്ഞിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ എം അടിപൊളിയൊക്കെ ആ ഭാഗത്തൊക്കെ ആയിട്ട് അവിടെ നിന്നൊക്കെയാണ് കറക്റ്റ് വീഡിയോ എടുക്കാനൊക്കെ പറ്റുമോ. അവിടെ ഒരു പള്ളി അങ്ങനത്തെ എന്തൊക്കെയുണ്ട് അവിടെ പള്ളി.
ഇവിടുന്ന് കാണിച്ചാൽ വെച്ചാൽ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങണത് എമ്മടിയിലൊക്കെ. നമുക്കിപ്പോൾ വന്ന വഴി തന്നെ ഒരു കട ഉണ്ട്, അവിടെ നിന്ന് ഒന്ന് കാണിച്ചാലോ ശരിക്കൊന്ന്. വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്നൊരു വ്യൂ ഒന്ന് കാണിച്ചരാ. എന്താ വണ്ടികളൊക്കെ വരുന്നത്? നമ്മളിപ്പോൾ എടുക്കണത് നാലാമത്തെ വളവിൻ്റെയാണ് നിൽക്കുന്നത്. മൂന്നാമത്തെ വളവ് അത്, ഇവിടെ രണ്ടാമത്തെ വളവ്, ഒന്നാമത്തെ വളവ് കുറച്ച് താഴെയാണുള്ളത്. ചോരപ്പം നമ്മളെ താമരശ്ശേരി ചോര സൈക്കിൾ റൈഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ചെയ്ത് നാം അത്തമ്മ നാടത്തെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം.